ഒരിക്കൽ ഷേർകോട്ട് എന്ന സ്ഥലത്ത് ലാദൻ എന്ന തീവ്രവാദി താമസിച്ചിരുന്നു. വളരെ ക്രൂരനായ അവൻ ജനങ്ങളുടെ ഇടയെ കുപ്രസിദ്ധനായിരുന്നു. നഗരവാസികൾക്ക് പേടി സ്വപ്നമായ അവനെ പിടിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലായിരുന്നു പോലീസും സർക്കാരുമൊക്കെ. ആ പ്രദേശത്തുള്ള ഒരു വലിയ കാട് സിംഹരാജാവിന്റെ ഭരണത്തിലായിരുന്നു. കാട്ടിലെ പ്രജകൾക്ക് ധീരനായ സിംഹരാജാവായിരുന്നു ഹീറോ. മഹാരാജാവ് വിജയിക്കട്ടെ. മഹാരാജാവേ, അങ്ങയോട് ഒരു കാര്യം ഉണർത്തിക്കാനുണ്ടായിരുന്നു. ഈ തീവ്രവാദികളുടെ ആക്രമണത്തിൽ നിന്നും അങ്ങക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ മഹാരാജാവേ. ആ തീവ്രവാദികളുടെ അന്ത്യം എന്റെ ഈ രണ്ട് കൈകൊണ്ടായിരിക്കും. സൂപ്പർ മഹാരാജാവേ. പക്ഷേ മഹാരാജാവേ, രാജാവ് ഇപ്പോ ആ തീവ്രവാദികളെ ഉന്മൂലം നശിപ്പിക്കാനുള്ള ചിന്തകളിലായിരിക്കും അല്ലേ? എന്താണ് പ്ലാൻ? ആ ചിന്തകളിലാണ് നാം ഇപ്പോൾ. മഹാരാജാവേ, ഷേർകോട്ടിൽ ആ തീവ്രവാദികൾ അഴിഞ്ഞു ആടുകയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ കുറെ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഈ പ്രശ്നത്തിൽ സർക്കാർ പോലും നിസ്സഹായമായി നിൽക്കുകയാണ് മഹാരാജാവേ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. ഇപ്പോൾ നീ പോയി നമ്മുടെ പ്രജകളെ ആശ്വസിപ്പിക്കൂ. അവരോട് പറയൂ, ഈ സിംഹരാജാവിന്റെ കാട്ടിൽ ഒരു പ്രജയും ഭയത്തോടെ ജീവിക്കാൻ പാടില്ല എന്ന്. ആ തീവ്രവാദികളെ എവിടെ വെച്ച് കണ്ടാലും നമ്മെ അറിയിക്കണം. ശരി മഹാരാജാവേ, ഈ കാര്യം ഞാൻ എല്ലാവരെയും അറിയിക്കാം. ബല്ലു ഉടനെ തന്നെ പോയി എല്ലാ മൃഗങ്ങളോടും ഈ കാര്യം അറിയിച്ചു. നമ്മുടെ കാട്ടിൽ ഏതെങ്കിലും തീവ്രവാദിയെയോ സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മനുഷ്യരെയോ കണ്ടാൽ രാജാവിനെ അറിയിക്കേണ്ടതാകുന്നു. മൃഗങ്ങളൊക്കെ ഒറ്റ സ്വരത്തിൽ തലയാട്ടി സമ്മതിച്ചു. ഒരു ദിവസം വൈകുന്നേരം സിംഹരാജാവ് തന്റെ ഗുഹയിലേക്ക് മടങ്ങുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. രാജാവ് അനങ്ങാതെ നിന്നു. തീവ്രവാദികൾ നമ്മുടെ കാട്ടിലെത്തിയെന്നാണല്ലോ തോന്നുന്നത്. ശരി, ഒളിച്ചിരുന്ന് നോക്കാം. ഇതൊരു മനോഹരമായ സ്ഥലമാണ്. ഈ അടർന്ന കാട് നമ്മുടെ ഒളിത്താവളമാക്കാം. ഇത് നമുക്ക് നല്ലൊരു അവസരമാണ്. ഇവിടെ ഒളിച്ചിരുന്ന് നമ്മുടെ ഭാവി പദ്ധതികളെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. പക്ഷേ ഉസ്താദ്, നമ്മുടെ അടുത്ത ആക്രമണം എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ. അതെ ഉസ്താദെ, ഞങ്ങളോടും പ്ലാനൊക്കെ പറയുന്നേ. ഇപ്രാവശ്യം ബോംബ് ബ്ലാസ്റ്റ് ആണോ അല്ലെങ്കിൽ കിഡ്നാപ്പിംഗ് ആണോ? കൂട്ടരെ, സർക്കാർ പിടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടാളികളെ വിട്ടുകിട്ടണം. ഇവരുടെ സ്വാതന്ത്ര്യ ദിനം അടുത്തു വരുന്നു. ഏതെങ്കിലും ഒരു VIP പതാക ഉയർത്തൽ പരിപാടിയിൽ പങ്കെടുക്കും. നമുക്ക് അവനെ കിഡ്നാപ്പ് ചെയ്ത് സർക്കാരിനോട് ഒരു ഡീലിടാം. മനസ്സിലായോ? അവരുടെ പ്രമുഖനെ വിട്ടുകൊടുക്കണമെങ്കിൽ നമ്മുടെ കൂട്ടാളികളെ അവർ വിട്ടുതരണം. അവരുടെ സർക്കാർ നമ്മുടെ ഡിമാൻഡിന് സമ്മതിച്ചില്ലെങ്കിലോ? അല്ലെങ്കിൽ ഈ കാട് ചാമ്പലായി മാറും. സംഹാരത്തിന്റെ മറ്റൊരു പേരെന്താ നിങ്ങൾക്കറിയോ? ലാദൻ. പക്ഷേ തീവ്രവാദികൾക്ക് അറിയില്ലായിരുന്നു സിംഹരാജാവ് അവിടെ ഒളിച്ചിരുന്ന് എല്ലാം കേട്ടു എന്ന്. നാം നിങ്ങളെ പോലെയുള്ള തീവ്രവാദികളുടെ ആഗ്രഹം നടത്താൻ ഒരിക്കലും സമ്മതിക്കില്ല. നിങ്ങളെ പോലെ വൃത്തികെട്ടവന്മാരെ കൊണ്ടാണ് ഈ നാട്ടിൽ തീവ്രവാദം തലവരിച്ചാടുന്നത്. നിങ്ങളുടെ പ്ലാൻ ഒരിക്കലും നടക്കില്ല. പിറ്റേ ദിവസം തന്നെ സിംഹരാജാവ് എല്ലാ മൃഗങ്ങളെയും കൂട്ടി ഒരു മീറ്റിംഗ് നടത്തി കാര്യങ്ങൾ പറഞ്ഞു. തീവ്രവാദികൾ കാട്ടിലുണ്ടെന്നും അടുത്ത ആക്രമണത്തിനായി പ്ലാൻ ഇടുകയാണെന്നും. പ്രജകളെ, നിങ്ങൾ കേട്ടതെല്ലാം സത്യമാണ്. ആ തീവ്രവാദികൾ നമ്മുടെ കാട്ടിൽ തന്നെയുണ്ട്. അവർ ക്രൂരരും അപകടകാരികളുമാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എത്രയും പെട്ടെന്ന് നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കി ആ തീവ്രവാദികളെ തളയ്ക്കണം. മഹാരാജാവ് പറയുന്നത് ശരി തന്നെയാണ്. ഈ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാൻ എനിക്ക് നിങ്ങളുടെ സഹായം വേണം. എല്ലാവരും എന്റെ കൂടെ നിൽക്കില്ലേ? ആദ്യം തന്നെ ആ തീവ്രവാദികളെ തളയ്ക്കാനുള്ള ഒരു എമർജൻസി പ്ലാൻ ഉണ്ടാക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കട്ടെ. എല്ലാ ജീവികളും തങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കുറുക്കത്തി മാത്രം ഒന്നും പറയാതെ ഇരുന്നു. ആ പാവം ജീവികൾക്ക് അറിയില്ലായിരുന്നു കുറുക്കത്തി തീവ്രവാദികളോടൊപ്പമാണെന്ന്. എത്ര പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ലടേ, തോക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെയാ. അത്ര എളുപ്പത്തിൽ നിങ്ങളുടെ പ്ലാൻ നടത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആരും കാണാതെ കുറുക്കത്തി തീവ്രവാദികളുടെ അടുത്തെത്തി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. ചേട്ടന്മാരെ, നിങ്ങൾ ഈ കാട്ടിലുണ്ടെന്നേ ഞങ്ങളുടെ രാജാവ് അറിഞ്ഞു കഴിഞ്ഞാ. അത് നിനക്കെങ്ങനെ അറിയാം കുറുക്കത്തി? വിശ്വസിച്ചോ, എന്റെ കാതുകൊണ്ട് കേട്ടതാ. നീ പറയുന്നത് സത്യമല്ലെങ്കിൽ നിന്റെ തലയായിരിക്കും ആദ്യം കൊയ്യുക കുറുക്കത്തി. ഞാൻ പറഞ്ഞത് സത്യമായേട്ടാ. കുറുക്കത്തി പറഞ്ഞത് കേട്ട തീവ്രവാദികൾ അതിശയിച്ചു പോയി. ഉസ്താദേ,
ഇനി നമ്മൾ എന്താണ് ചെയ്യുക? നമ്മുടെ കൂട്ടാളികളെ പുറത്തു കൊണ്ടുവന്നേ പറ്റൂ. അത്ര പെട്ടെന്നൊന്നും നമ്മളെ തോൽപ്പിക്കാൻ അവർക്ക് പറ്റില്ല. ആയുധങ്ങളൊക്കെ തയ്യാറാക്കി വെക്കൂ. ആദ്യം മരിക്കേണ്ടത് ആ വൃത്തികെട്ട സിംഹരാജാവാണ്. കുറുക്കത്തി തന്നെ ബഹുമിടുക്കത്തി എന്നാണ് കരുതിയത്. പക്ഷേ ശരിക്കുമുള്ള മിടുക്കൻ സിംഹരാജാവായിരുന്നു. മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിംഹരാജാവ് കുറുക്കത്തിയെ സംശയിച്ചു. അപ്പോൾ തന്നെ അവളെ നിരീക്ഷിക്കാൻ ഭല്ലുവിനോട് പറഞ്ഞു. അവൾ അറിയാതെ അവളെ അനുഗമിച്ച ഭല്ലു കണ്ട കാര്യങ്ങളൊക്കെ സിംഹരാജാവിനെ വിശദീകരിച്ചു. സിംഹരാജാവേ, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ നടന്നു. കുറുക്കത്തിയെ ആ തീവ്രവാദികളുടെ സ്പൈയാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ പദ്ധതികളൊന്നും പബ്ലിക് ആയിട്ട് പറയാതിരുന്നത്. ബല്ലു, നീ സത്യസന്ധരായ കുറച്ച് പ്രജകളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരൂ. പിന്നെ ഞാൻ എന്റെ രഹസ്യ പദ്ധതികൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ബല്ലു പെട്ടെന്ന് തന്നെ കാട്ടിലെ എല്ലാ സത്യസന്ധരായ പ്രജകളെയും ഒരുമിപ്പിച്ചു. രാജാവിന്റെ പദ്ധതി അനുസരിച്ച് തീവ്രവാദികളെ ഏത് സമയത്തും ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഒരുങ്ങി നിന്നു മൃഗങ്ങളൊക്കെ. പക്ഷേ ഈ കാര്യങ്ങളൊന്നും തന്നെ തീവ്രവാദികൾ അറിഞ്ഞില്ല. കൂട്ടരെ, നമ്മുടെ ആദ്യത്തെ മിഷൻ തന്നെ ആ സിംഹരാജാവിനെ കൊല്ലുക എന്നതാണ്. എല്ലാവരും തയ്യാറാകും. ആ സിംഹരാജാവിനെ അന്വേഷിക്കൂ. ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. കണ്ട ഉടനെ തന്നെ വെടിവെച്ചേക്കണം. പെട്ടെന്ന് അടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്നും കുറെ പക്ഷികൾ ഒന്നിച്ച് ചിലയ്ക്കാനും പറക്കാനും തുടങ്ങി. ഇത് കണ്ട ഒരു തീവ്രവാദി, ഉസ്താദെ, അവിടെ പക്ഷികൾ ചിലയ്ക്കുന്നു. അവിടെയായിരിക്കും സിംഹരാജാവ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ. അതെ, അവൻ ഇവിടെ തന്നെയാണുള്ളത്. അവനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വെടിവെച്ച് കൊല്ലൂ. അപ്പോൾ ആ കുറ്റിക്കാട്ടിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. തീവ്രവാദികൾ സിംഹമാണെന്ന് കരുതി അങ്ങോട്ട് നോക്കി വെടിവെച്ചു. ഇതുകൊണ്ടാണ് ലാടനെ എല്ലാരും ഭയക്കുന്നത്. ഒരു വെടിയുണ്ട മതി ഈ ലാടനെ അവനെ പരലോകത്തയക്കാൻ. മരണ കരച്ചിൽ കേട്ട് സിംഹമാണെന്ന് കരുതി അതിനെ കാണാൻ തീവ്രവാദികൾ അങ്ങോട്ട് പോയി. പക്ഷേ അത് ഒരു പാവം മാനായിരുന്നു. ഉസ്താദേ, ഇതൊരു മാനാണല്ലോ. നമ്മൾ ചതിക്കപ്പെട്ടിരിക്കുന്നു, ട്രാപ്പിൽ കുടുങ്ങിയിരിക്കുന്നു. അവരെപ്പോ വേണമെങ്കിലും നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അലേർട്ടായിരിക്കും. ലാദൻ തന്റെ കൂട്ടാളികൾക്കൊക്കെ ആജ്ഞ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിംഹരാജാവ് തന്റെ പ്രജകളോടൊപ്പം അവരെ ചുറ്റിവളച്ചു. ലാദൻ, നീ ഞങ്ങളുടെ വലയത്തിന്റെ ഉള്ളിലാണ്. ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങണം, അല്ലെങ്കിൽ ഞങ്ങൾ വെടിവെച്ച് കൊല്ലും. തങ്ങളെ ചുറ്റിവളച്ച ശക്തരായ സൈന്യത്തെ കണ്ട് തീവ്രവാദികൾ ആയുധങ്ങൾ താഴെ വെച്ചു. നീ എന്താടാ വിചാരിച്ചത്? എന്നെ അത്ര പെട്ടെന്ന് കൊന്നുകളയാമെന്നാണോ? പ്രാന്ത്, സിംഹരാജാവിനെ കൊല്ലുക എന്നത് കഠിനമെന്നല്ല, സാധ്യമല്ല എന്നാണ്. സിംഹരാജാവേ, ഞങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. ഞങ്ങളുടെ ഈ പ്ലാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? നിങ്ങൾ തീവ്രവാദികൾ എങ്ങനെയാണോ എന്നെ നിരീക്ഷിക്കാനായി കുറുക്കത്തിയെ അയച്ചത്, അവളെ എന്റെ സീക്രട്ട് ഏജൻസ് ആരും അറിയാതെ അനുഗമിച്ചിരുന്നു. അങ്ങനെ കുറുക്കത്തിയുടെ ഓരോ ചലനവും ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു. മനസ്സിലായോ? പിന്നെന്ത് വേണം? നിങ്ങളുടെ അടുത്തെത്താൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ലക്ഷ്യത്തിലെത്തി. ഞാനൊരു കാര്യം പറയട്ടെ സിംഹരാജാവേ, നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം ചേരൂ. നിങ്ങളെ ഞാൻ ചീഫ് ടെററിസ്റ്റ് ഓഫീസർ ആക്കാം. നിങ്ങളുടെ പ്രതിഭയെ ഇവിടെ ഇരുന്ന് നശിപ്പിക്കരുത്. ഒരു തീവ്രവാദിയുടെ അടുത്തു നിന്നും എനിക്ക് ദേശസ്നേഹം പഠിക്കണ്ട. ഈ നാട് എനിക്ക് വേണ്ടി എല്ലാം തന്നിട്ടുണ്ട്. ഈ നാട്ടിന് വേണ്ടി എന്റെ ജീവൻ പോലും വലിച്ചെറിയാൻ തയ്യാറാണ്. ഇത് കേട്ട മൃഗങ്ങളൊക്കെ ഒന്നിച്ചു പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ അഭിമാനമാണ് രാജാവേ. സിംഹരാജാവ് വിജയിക്കട്ടെ. സിംഹരാജാവ് വിജയിക്കട്ടെ. നിൽക്കൂ കൂട്ടുകാരെ, ആദ്യം നമ്മുടെ ദേശത്തിനാണ് നമ്മൾ ജയ് വിളിക്കേണ്ടത്. ഭാരത് മാതാ കീ ജയ്. ഭാരത് മാതാ കീ ജയ്. മഹാരാജാവേ, ഈ തീവ്രവാദികളെ നമ്മൾ എങ്ങനെയാണ് കൊല്ലേണ്ടത്? ഇവരെ വെടിവെച്ച് കൊല്ലണോ, അല്ലെങ്കിൽ കടിച്ച് കീറി കൊല്ലണോ? ഇല്ല, നമ്മൾ ഈ തീവ്രവാദികളെ കൊല്ലാൻ പോകുന്നില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒഫീഷ്യൽസിലെ ഇവരെ ഹാൻഡ് ഓവർ ചെയ്യും. അവർ തീരുമാനിക്കും ഇവരെ എങ്ങനെ ഇല്ലാതാക്കണമെന്ന്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഉടനെ തന്നെ സിംഹരാജാവ് ഫോണിലൂടെ ഫോറസ്റ്റ് ഒഫീഷ്യലിനെ വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു. ഒട്ടും താമസിക്കാതെ അവരും അവിടെ എത്തി. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തത്. കാലങ്ങളായി നമ്മൾ ഇവരെ തേടി നടക്കുന്നതല്ലേ? ആരാണ് ഇവരെ പിടിച്ചത്? പറയൂ, ആരാണ്? ഞങ്ങളുടെ വീര പരാക്രമിയായ സിംഹരാജാവല്ലാതെ വേറെ ആരാ ഇത് ചെയ്യുക? നിങ്ങളുടെ ഈ ധീരപ്രവൃത്തി അതുല്യമാണ് രാജാവേ. ദേശം മുഴുവൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ പ്രതിഫലമായി ദേശം നിങ്ങളെ ആദരിക്കും.
ദിവസങ്ങൾക്ക് ശേഷം സിംഹത്തിന്റെ ധീരത മാനിച്ച് സർക്കാർ തങ്കപ്പതക്കം നൽകി ആദരിച്ചു. ഇത് കണ്ട് കാട്ടിലെ പ്രജകൾ സന്തുഷ്ടരായി. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.